പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം പിറന്നാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ നിലയിൽ നമ്മൾ ആസ്വാദനം ചെയ്യുന്ന പുസ്തകങ്ങളോ നോവലുകളോ അല്ലെങ്കിൽ കഥകളോ കവിതകളോ ലേഖനങ്ങളോ ഒക്കെ പഴയതായാണെങ്കിൽ, ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ റിലീസ് ചെയ്ത ഒരു പുസ്തകമാണ്. അപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത ഒരു പുസ്തകത്തെ ഇന്നെങ്ങനെ ആസ്വാദനം തയ്യാറാക്കുമെന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം. വളരെയധികം വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോകുന്ന മഹത്തായ ഈ ഗ്രന്ഥം അച്ചടിക്കുന്നതിന് മുമ്പ് തന്നെ വായിക്കുവാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ ഗോപിനാഥ് മുതുകാടാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഏതായാലും നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. പുസ്തകം കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മിൽ ഒട്ടേറെ ചിന്തകളും അതുപോലെ തന്നെ ഒട്ടേറെ വിശകലനങ്ങളും മനസ്സിൽ അറിയാതെ ഉദിച്ചു വരുന്ന ഒരു പുസ്തകമാണിത്. പ്രണയപരാജയങ്ങൾ പലരുടെയും ജീവനെടുത്ത് കടന്നുപോയിട്ടുള്ളതായി നമുക്കറിയാം. പരാജയങ്ങൾ എന്നും പതനത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അപ്രകാരം പരാജയത്തിൻ്റെ പടുകുഴിയിൽ പാതിവഴിയിൽ ജീവൻ ഉപേക്ഷിച്ച പലരെയും നാം ഒരു പക്ഷേ കണ്ടിട്ടുമുണ്ടാകാം. ഈ നാട്ടുനടപ്പുകളെ പാടേ പിഴുതെറിഞ്ഞുകൊണ്ട് പരാജയത്തിൽ നിന്നും പ്രണയത്തിലേക്ക് പ്രയാണം നടത്തുന്ന റിവേഴ്സ് ലോജിക്കിൻ്റെ തന്ത്രമാണ് ഗോപിനാഥ് മുതുകാടിൻ്റെ ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകത്തിനകത്ത് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പുതുവഴികൾ പൂർണ്ണമാക്കിയ ചുരുക്കം ചിലരെ മാത്രമേ നമുക്ക് കാണുവാനാകൂ. ഇത് വെറുമൊരു സ്വകാര്യ പ്രണയമല്ല, മറിച്ച് ഒരു ദേശീയ പ്രണയമാണ്. തൻ്റെ ആഗ്രഹപൂർത്തീകരണത്തിന് ഇണയുടെ സഹകരണം കൂടി അനിവാര്യമാണെന്ന ഇരുവരുടെയും അറിവാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. ഇവിടെ ഗ്രന്ഥകാരൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾക്ക് ഇന്ത്യ എന്ന ഒരു മഹാരാജ്യം ഒന്നാകെ മഹാമനസ്കതയോടെ തയ്യാറാകുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വിജയത്തിൽ നിന്നും പുതുതായി പിന്നൊന്നും പഠിക്കുവാനില്ലെന്നും മറിച്ച് പരാജയത്തിൽ നിന്നും നിരവധി പാഠങ്ങൾ പഠിക്കുവാനുണ്ട് എന്നും സ്വയം പഠിക്കുക മാത്രമല്ല അത് നമ്മിലേക്കും പകർന്നു നൽകുന്നുവെന്നതും ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. പരാജയത്തിൻ പതറി പകച്ചു നിൽക്കുന്നതിന് പകരം അദ്ദേഹം ഇന്ത്യയുടെ വിരിമാറിലേക്ക് ഇറങ്ങി ഇന്ത്യയെ അറിഞ്ഞു, ഇന്ത്യയിലൂടെ തന്നെ തന്നെ അറിഞ്ഞു. 25 ആൺപെൺ സംഘത്തോടൊപ്പം 4 തവണ ഇന്ത്യയിലൂടെ തലങ്ങും വിലങ്ങും അലഞ്ഞു തിരിഞ്ഞു. അതിലൂടെ വിവിധ ഭാഷകൾ, അനവധി സംസ്കാരങ്ങൾ, സംസ്കാരമില്ലായ്മകൾ, വേഷവൈവിധ്യങ്ങൾ, വേഷമില്ലായ്മയുടെ ദൈന്യമുഖങ്ങൾ, യാതനകൾ, വേദനകൾ, നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ, കരളെരിയിക്കുന്ന സംഭവങ്ങൾ, ഭീതിയുടെ കാളരാത്രികൾ, മരണത്തോടുള്ള മുഖാമുഖം എന്നിങ്ങനെ ഒരു ജന്മത്തിൽ അനുഭവിച്ചു തീർക്കുവാൻ ആകാത്ത നിരവധി സംഭവങ്ങൾക്ക് നേർ സാക്ഷ്യം വഹിക്കുന്ന ഉജ്ജ്വല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഒരു ക്രൈം ത്രില്ലർ നോവൽ പോലെ നമുക്ക് അനായാസം വായിച്ചു പോകാവുന്ന മനോഹരമായ പുസ്തകമാണ് ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം. മഹാനടൻ മോഹൻലാൽ അവതാരികയിൽ പറഞ്ഞതുപോലെ ഈ യാത്ര ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടലല്ല, നമ്മളിൽ നിന്നും ജീവൻ രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള യാത്രയല്ല, രാഷ്ട്ര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള യാത്രയായി ഇത് പരിണമിക്കുകയും ചെയ്യുന്നു. പാഠപുസ്തകങ്ങൾ നാം കണ്ടും കേട്ടും പഠിച്ച വരച്ച ഇന്ത്യയല്ല യഥാർത്ഥ ഇന്ത്യയെന്നും അത് നേരിട്ട് ഇറങ്ങി അനുഭവിച്ചറിയേണ്ട ഒന്നാണെന്നും അനുഭവങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ഈ കൃതിക്ക് കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ദ്രജാലത്തിൻ്റെ പ്രകാശ പ്രചരിമ നെഞ്ചേറ്റി നിൽക്കുന്ന ഒരാൾക്കല്ലാതെ ഇത്തരം ഒരു സാഹസത്തിന് ഒരിക്കലും സാധ്യമല്ല എന്ന കാര്യം കൂടി ഇത് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ചൈന അതിർത്തിയിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും എന്ന് വേണ്ട, മുക്കിലും മൂലയിലും നാടും നഗരവും വ്യത്യാസമില്ലാതെ കഴിച്ചും കഴിക്കാതെയും കുടിച്ചും കുടിക്കാതെയും ശ്രീ മുതുകാടിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രയാണങ്ങൾ ജാലവിദ്യ രംഗത്ത് മാത്രമല്ല സാംസ്കാരിക രംഗത്ത് തന്നെ ഒരു ചരിത്രം രചിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദേശത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സഞ്ചരിച്ച വീഥികളിലൂടെ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദേശം കാക്കുന്ന കാക്കുന്ന ധീരജവാന്മാർക്ക് വേണ്ടി ഒക്കെ യാത്ര നടത്തുമ്പോൾ അത് വെറുമൊരു ചടങ്ങ് യാത്ര മാത്രമല്ല, മറിച്ച് അതിൽ ഇന്ത്യയുടെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമൊക്കെ സഗൗരവം പങ്കെടുക്കുന്നു എന്നുള്ളതും സമാനതകളില്ലാത്ത ഈ യാത്രയുടെ
ഒരു പ്രത്യേകതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഈ യാത്രയുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒരുപോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ രൂപകൽപ്പന. നാം ഓരോരുത്തരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു അമൂല്യ കൃതിയാണ് ഇത്. ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും ശ്രീ മുതുകാട് ഇന്ത്യയെ പ്രണയിച്ച ഇന്ദ്രജാലക്കാരനാണ് എന്ന്. അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ വിസ്മയവുമായി ഈ ഒരു പുസ്തകം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എല്ലാ ആളുകളും ഈ പുസ്തകം വാങ്ങുക, വായിക്കുക, അനുഭവിക്കുക. തീർച്ചയായും ഇതൊരു വായനാനുഭവം തന്നെയായിരിക്കും. നന്ദി, നമസ്കാരം.